ദൈവത്തിന്റെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും സംസാരിക്കുന്ന പേരുകൾ. ആ പേരുകളിൽ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്ന മൂന്ന് പേരുകളാണ് ശബരിമല, അതോടൊപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ. ഗുരുവായൂർ ദേശീയ ശ്രദ്ധയിലേക്ക് എന്നുള്ളതല്ല, ലോകശ്രദ്ധയിലേക്ക് മാറ്റാൻ ഉള്ള പദ്ധതികൾ ശക്തമായി അവതരിപ്പിക്കപ്പെടുന്നു, ആവിഷ്കരിക്കപ്പെടുന്നു. ആ പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയും ആ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം ആ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവൽ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ അപ്രൂവൽ ലഭിക്കുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം അത് ലോകപ്രശസ്തമാകാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ്. എങ്ങനെയാണ് ഗുരുവായൂരിൻ്റെ പദ്ധതികൾ വികസിക്കുന്നത്? അത് ദേശീയ തലത്തിൽ തന്നെ ക്ഷേത്രങ്ങളെയും ഹൈന്ദവ ധർമ്മങ്ങളെയും പരിപാലിപ്പിക്കുന്ന, പോഷിപ്പിക്കുന്ന, അതോടൊപ്പം പ്രചരിപ്പിക്കുന്ന തലത്തിലേക്ക് തന്നെ ആ പ്രാധാന്യത്തോടുകൂടി ഗുരുവായൂർ ആദ്യം എത്തുന്നു എന്നുള്ളതാണ്. ശബരിമലയും പത്മനാഭസ്വാമി ക്ഷേത്രവും അതേപോലെ എത്തുകയും ചെയ്യും. ആ ഇപ്പോൾ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് വരുന്ന രീതി, കൃഷ്ണനുമായി ബന്ധപ്പെട്ട കൃഷ്ണ സൂക്തങ്ങൾ ഏതു തരത്തിലാണ് പ്രചരിപ്പിക്കപ്പെടേണ്ടത്, ഏതു തരത്തിലാണ് പുതുതലമുറയിലേക്ക് എത്തിക്കേണ്ടത്, ലോകത്തിന് തന്നെ ആ രീതി എങ്ങനെ എത്താം, കൃഷ്ണ സൂക്തങ്ങൾ, കൃഷ്ണകഥകൾ, ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ ഗുരുവായൂർ ക്ഷേത്രം ഒരു ഭക്തിയുടെ തലത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് ഒരു വൈജ്ഞാനിക കേന്ദ്രമായി മാറ്റാൻ ഉള്ള പദ്ധതികൾ തയ്യാറാകുന്നു എന്നത് വളരെ ശ്രദ്ധേയമായത്. പോയ കാലത്ത് ആൾക്കാർ ക്ഷേത്രങ്ങളെ ഏതു തരത്തിലാണ് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കൺസെപ്റ്റിന് മാറ്റങ്ങൾ വരുന്നു. അത് ബോധപൂർവമായി ബോധവൽക്കരണ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരുമായി ചേർന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ സങ്കല്പങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആരാധനാ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തെ അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഭക്തിയുടെ തലങ്ങൾ എന്നുള്ളതിലേക്ക് ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ആ ഗുരുവായൂർ ക്ഷേത്ര പരിസരം അതിൻ്റെ കിലോമീറ്ററുകൾ ചുറ്റളവിലേക്ക് വലിയൊരു പദ്ധതി എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്കൂളുകളും കോളേജുകളും എന്തിന് യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഡീംഡ് സർവകലാശാല എന്നുള്ള തലത്തിലേക്കുള്ള സംവിധാനങ്ങൾ വരും, ആ തരത്തിലേക്ക് കോംപ്ലക്സുകൾ ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രവുമായി ചുറ്റും 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക രീതികൾ, അതോടൊപ്പം ആരാധനയ്ക്കപ്പുറമുള്ള ആ വൈജ്ഞാനിക തലങ്ങൾ പഠിക്കാൻ, പ്രചരിപ്പിക്കാൻ ഒക്കെയുള്ള തലങ്ങളിലേക്ക് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 5 കിലോമീറ്റർ ചുറ്റളവ് മാറുന്നു എന്നുള്ളതാണ്. അവിടേക്ക് സ്കൂളുകൾ വരുന്നു, കോളേജുകൾ വരാൻ സാധ്യത. അത് വളർന്ന് വികസിച്ച് ഒരു 10 വർഷം കൊണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള തലത്തിലേക്ക് മാറുക. അപ്പോൾ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലാണ് കാര്യങ്ങൾ മാറുന്നത്? ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ ഒക്കെ മുന്നോട്ട് പോകുന്നത് കൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട്, ആ അവതാരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട്, ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ആ അവതാര ഉദ്ദേശങ്ങൾ ഏതു തരത്തിലാണ്, അതുമായി അനുബന്ധിച്ച് പ്രവർത്തിച്ചിട്ടുള്ള സാംസ്കാരിക നായകർ, എഴുത്തുകാർ, കൃഷ്ണ സൂക്തങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പുരാണങ്ങൾ, ഇതൊക്കെ പഠിക്കുന്നതിന്, പ്രചരിപ്പിക്കുന്നതിന് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അവിടെ സന്യാസി മഠങ്ങൾ ഉണ്ടാകും. കൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മഠങ്ങളുണ്ട്, കൃഷ്ണ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മഠങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തന ഇടമായി ഗുരുവായൂർ മാറാൻ പോകുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരം മാറാൻ പോകുന്നു. അതോടൊപ്പം കൃഷ്ണ സൂക്തങ്ങൾ പഠിക്കുന്നത്, പുരാണങ്ങൾ പഠിക്കുന്നത്, ഉപനിഷത്തുകളിലടക്കം ഇതിൻ്റെ രീതികൾ ഏതൊക്കെയാണ്, ഇത് പഠിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും റിസർച്ച് സ്കോളേഴ്സിനെ സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ്. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന രീതി വിട്ട് ഭാരതീയ പൈതൃകത്തിൻ്റെ പിന്മുറക്കാർ എടുത്തിരുന്ന, ഋഷിവര്യന്മാരൊക്കെ എടുത്തിരുന്ന ഒരു രീതിയുണ്ട്. ഹൈന്ദവ പാരമ്പര്യം പഠിക്കുക, അതിലേക്കുള്ള ദേവീദേവ സങ്കല്പങ്ങളെ പഠിക്കുക, അതിൻ്റെ പോസിറ്റീവ് എനർജി എന്താണെന്ന് പഠിക്കുക, ആ എനർജിയെ സയൻസുമായി മിങ്കിൾ ചെയ്യിപ്പിക്കുക, ഇത്തരത്തിലൊക്കെയുള്ള ഒരു പഠന രീതികൾ ഭാരതത്തിലുണ്ടായിരുന്നു. ആ പഠന രീതികൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ബൃഹത് പദ്ധതികളിൽ ഒന്നായി ഗുരുവായൂർ മാറുന്നു. ആ ഗുരുവായൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം, അധികാരമേറ്റെടുത്തതിന് ശേഷം രണ്ടാമതും അധികാരത്തിൽ വന്നതിന്
പഠിച്ചതിനു ശേഷമുള്ള സന്ദർശനം, ആ സന്ദർശനം ഈ പദ്ധതിയൊക്കെ വിശദമായി പഠിച്ചതിനു ശേഷം, അറിഞ്ഞതിനു ശേഷമാണ് ഈ 5 വർഷത്തെ ഭരണക്രമത്തിൽ ഇത്തരം പദ്ധതികളുടെ അംഗീകാരം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകും. ആ തരത്തിലൊക്കെ വരികയാണെങ്കിൽ വരുന്ന 10 വർഷം ഇത്തരത്തിൽ ക്ഷേത്ര സമുച്ചയങ്ങൾ ഏതു രീതിയിലാണ് ഭാരതീയ പൈതൃകം സംരക്ഷിക്കുന്ന തരത്തിലേക്ക്, പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുക. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ കൃഷ്ണ സൂക്തങ്ങളുമായി ബന്ധപ്പെട്ട്, ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട്, മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടുള്ള പഠന കേന്ദ്രങ്ങളായി, റിസർച്ച് സെൻറ്റേഴ്സായി, അതിനെ മോഡേൺ സയൻസുമായി ഏതു തരത്തിലാണ് മിങ്കിൾ ചെയ്യിപ്പിക്കാൻ കഴിയുക, അതിൻ്റെ ഗവേഷണ രീതികളായി, ഇത്തരം കാര്യങ്ങൾ പുതു തലമുറയ്ക്ക് അറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുക, പഠിപ്പിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുക. അപ്പോൾ ഇത്തരത്തിൽ ഹിന്ദു കൾച്ചർ അറിയാൻ ശ്രമിക്കുന്ന വിദേശീയർ ഉൾപ്പെടെയുള്ളവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക. ഇങ്ങനെ വലിയൊരു പദ്ധതിയായി ഗുരുവായൂർ മാറുന്നു. അതിന് നന്ദി കുറിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനവും. ആ തരത്തിലാണ് ഗുരുവായൂർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ രാപ്പകൽ കാര്യങ്ങൾ പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇക്കാര്യത്തിൽ ലഭിക്കും എന്ന ഉറച്ച വിശ്വാസം ഇത്തരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.